നമസ്കാരം അജേഷ് ദളിതനാവാം പണമില്ലാത്തവനാവ പക്ഷേ ആത്മാഭിമാനമുള്ളവനാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ് ആരാണ് അജേഷ് എന്നല്ലേ മൂവാറ്റുപുഴയിലെ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് ജപ്തി നടപടി എന്ന പേരിൽ ഒരു വീട് ജപ്തി ചെയ്തിരുന്നല്ലോ അജേഷ് എന്ന ഗൃഹനാഥൻ ഹൃദയ സംബന്ധമായ അസുഖങ്ങളാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ അതേ സമയത്ത് അദ്ദേഹം വീട്ടിലില്ലാത്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ പറക്കമുറ്റാത്ത മൂന്ന് പെൺകുട്ടികൾ മാത്രമുള്ളപ്പോൾ അവരെ വീട്ടിൽ നിന്ന് പുറത്തിറക്കിയിട്ടാണ് ജപ്തി എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ വീട് അടച്ചുപൂട്ടി സീൽ ചെയ്ത് ആ നടപടി നടത്തിയത് അതിനെതിരെ അവിടുത്തെ എം എൽ എ മുന്നിട്ട് വന്നിരുന്നു അതിനുശേഷം ആ എം എൽ എ അദ്ദേഹത്തിൻ്റെ വായ്പ കുടിശ്ശിക അടച്ചു തീർക്കാം എന്ന് പറഞ്ഞിരുന്നു കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്നറിഞ്ഞപ്പോൾ ഇടതുപക്ഷം ഒന്നാകെ സടകുടം കേരള ബാങ്കിൻ്റെ പ്രസിഡൻറ്റായിരിക്കുന്ന ഗോപി കോട്ടമറിക്കൽ തന്നെ നേരിട്ട് ചാനലുകളിൽ വന്നിരുന്ന് ന്യായീകരിച്ച് തള്ളി മറിക്കാൻ തുടങ്ങി ബാങ്കിൻ്റെ ആളുകൾ ജപ്തി നടപടിയായി ആ വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ കുട്ടികളോട് പറഞ്ഞത്രേ മക്കളെ നിങ്ങൾ പുറത്തിറങ്ങൂ ഞങ്ങൾ ഈ വീട് ജപ്തി ചെയ്യാൻ പോവുകയാണെന്ന് അപ്പോൾ അവർ സന്തോഷത്തോടെ വസ്ത്രങ്ങളും പുസ്തകങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് സന്തോഷത്തോടെ വീടിന് പുറത്തേക്ക് വന്നു എന്ന് ഒരു ഉളുപ്പുമില്ലാതെ ചാനലിൽ വന്ന് തള്ളി ആ മഹാൻ സ്ഥല എം എൽ എ ആയ മാത്യു കുഴൽനാടനാണ് അന്ന് ആ വീടിൽ വീടിൻ്റെ അവിടെ ചെല്ലുകയും ആ ബാങ്കുകാർ ജപ്തി ചെയ്ത അല്ലെങ്കിൽ വെച്ച ആ വാതിലിൻ്റെ പൂട്ട് പൊളിക്കുകയും ബലമായിട്ട് അകത്ത് കയറുകയും ചെയ്തു സംഭവം വിവാദമായപ്പോൾ പൊതുജനങ്ങളുടെ അഥവാ പൊതുബോധം ഇടതുപക്ഷത്തിനും അതേപോലെ ഈ ബാങ്കിനും എതിരെയാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അതിന് എന്ത് പ്രതിപതി എന്ന് ആലോചിച്ചുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ അതായത് അജേഷിൻ്റെ വായ്പാ കുടിശ്ശിക മുഴുവൻ അടച്ചു തീർക്കാൻ സി ഐ ടുവിനെ കൊണ്ട് തീരുമാനമെടുപ്പിക്കുന്നു അങ്ങനെ അജേഷിൻ്റെ സമ്മതമില്ലാതെ തന്നെ സി ഐ ടി യു അദ്ദേഹത്തിൻ്റെ വായ്പാ കുടിശ്ശിക അടച്ചു തീർക്കുന്നു എന്നാൽ ആത്മാഭിമാനിയായ അജേഷ് ഒരൊറ്റ ഡയലോഗിൽ അവർക്ക് മുഖമടച്ചു കൊടുത്തു പട്ടിണി കടന്ന് മരിച്ചവനെ ബിരിയാണി കുഴിയിൽ അടക്കിയതുപോലെ എന്ന ഒരു ഡയലോഗ് ശേഷം അജേഷും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി മാത്യു കുഴൽനാടൻ നൽകിയ ചെക്കുമായി ഈ മൂവാറ്റുപുഴയിലെ അർബൻ സഹകരണ ബാങ്കിൽ ചെല്ലുന്നു അവിടെ ചെന്ന് അവിടുത്തെ അധികാരികളോട് പറയുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ വായ്പ കുടിശ്ശിക അടച്ചു തീർക്കണം അപ്പോൾ അവർ പറയുന്നു നിങ്ങളുടെ വായ്പ കുടിശ്ശിക അടച്ചു തീർത്തല്ലോ എന്ന് അത് സി എ ടി ആണ് അടച്ചെന്ന് പറഞ്ഞു ആത്മാഭിമാനിയായ അജേഷ് പറയുന്നു അവരുടെ പണം എനിക്ക് ആവശ്യമില്ല എന്നെ അപമാനിച്ചവരാണവർ എൻ്റെ കുട്ടികളെ വഴിയാധാരമാക്കാൻ ശ്രമിച്ചവരാണവർ അവരുടെ പണം അല്ലെങ്കിൽ സഹായം എനിക്കാവശ്യമില്ല ദയവായി ഈ ചെക്ക് സ്വീകരിച്ചു അവരുടെ പണം തിരികെ കൊടുക്കണമെന്ന് ഒടുവിൽ അജേഷിൻ്റെ വാശിക്ക് മുന്നിൽ ബാങ്ങി കീഴടങ്ങി അങ്ങനെ ഈ നാണക്കേടിൽ നിന്ന് മുഖം രക്ഷിക്കാനുള്ള ഇടതുപക്ഷത്തിൻ്റെ നാടകം അജേഷ് പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തു വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്